ുവിൻ വാഗ്ദാനമേ പാവനത്മനേ ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ യേശുവിൻ വാഗ്ദാനമേ പാവനത്മനേ ജീവൻ നൽകുന്ന ചൈതന്യമേ

എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നാം എല്ലാവരും തന്നെ അനുദിനം പ്രാർത്ഥിക്കുന്നവരാണ് എത്രയൊക്കെ ആത്മീയ വളർച്ച എത്തിയിട്ടും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ ദൈവത്തെ പഴിക്കാനും അവിടുത്തെ ചോദ്യം ചെയ്യാനും നാം മുതിരാറില്ലേ ദൈവം എന്തേ എന്നെ മാനിക്കുന്നില്ല എന്ന് ചിന്തിക്കാറില്ലേ പക്ഷേ ബൈബിളിന്റെ ഏടുകളിൽ ദൈവം മാനിക്കുന്നവരായി നാം കണ്ടെത്തുന്ന വ്യക്തികളൊക്കെയും അവിടുത്തെ സ്നേഹത്തിന് വില കൊടുക്കാൻ തയ്യാറായവരാണ് ലോകത്തിന് മുൻപിൽ പോഷനാവാൻ തയ്യാറായതുകൊണ്ടാണ് നോഹ ഉയർത്തപ്പെട്ടത് തന്റെ സ്വന്തമായതെല്ലാം ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കാനും ഉപേക്ഷിക്കാനും തയ്യാറായതുകൊണ്ടല്ലേ അബ്രാഹം ജനതകൾക്ക് പിതാവായത് സ്വന്തമായതെല്ലാം ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി മാറ്റിവെച്ചപ്പോഴാണ് പരിശുദ്ധ അമ്മ മഹത്വീകരിക്കപ്പെട്ടത് ഒഴിവു സമയങ്ങളെ ദൈവത്തിനായി മാറ്റിവെക്കുന്നതിനപ്പുറം സ്വന്തം ജീവിതത്തെ സ്വന്തം സന്തോഷങ്ങളെ പൂർണമായി കർത്താവിന്റെ കാൽക്കൽ സമർപ്പിച്ച് അവിടത്തേക്ക് വേണ്ടി വില കൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കാൻ തുടങ്ങുക എന്ന് പറഞ്ഞു തരികയാണ് ഇന്നത്തെ ക്ഷേമ ഇസ്രായേൽ ഇന്ന് നമ്മുടെ വചനം പങ്കുവയ്ക്കുന്നത് ഡയറക്ടർ ഫാദർ കുര്യൻ കാരിക്കലാണ് നമുക്ക് വചനശ്രവണത്തിനായി ഒരുങ്ങാം ഈശ്വമിശ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവർ ഷേമ ഇസ്രായേലിൻ്റെ ഈ എപ്പിസോഡിൽ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം ഒന്ന് സാമുവൽ രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വചനത്തെ ആസ്പദമാക്കിയാണ് ഒന്ന് സാമുവൽ രണ്ടും മുപ്പതിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ് എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും എന്നെ നിന്ദിക്കുന്നവർ നിന്ദിക്കപ്പെടും ദൈവമക്കൾക്ക് അനുഗ്രഹ സ്രോതസ്സായി ദൈവത്തിൻ്റെ വചനം എടുത്തു കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ദൈവത്തെ ആദരിക്കുന്നവരായി മാറുക എപ്രകാരമാണ് ദൈവത്തെ നമുക്ക് ആദരിക്കാൻ പറ്റുക മൂന്ന് വഴികൾ നമുക്ക് പ്രത്യേകം ചിന്തിക്കാൻ പറ്റും ഒന്നാമത്തെ കാര്യം ദൈവത്തെ അന്വേഷിക്കുന്നവർ ദൈവത്തെ ആദരിക്കുന്നവരായി മാറും രണ്ടാമത്തെ കാര്യം ദൈവത്തെ അനുസരിക്കുന്നവർക്ക് ദൈവത്തെ ആദരിക്കുന്നവരായി മാറാൻ പറ്റും മൂന്നാമത്തെ കാര്യം ദൈവത്തെ അറിയിക്കുന്നവരാണ് ദൈവത്തെ ആദരിക്കുന്നവർ ദൈവത്തെ അന്വേഷിക്കുക ദൈവത്തെ അനുസരിക്കുക ദൈവത്തെ അറിയിക്കുക ഈ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് നമുക്ക് ദൈവത്തെ ആദരിക്കുന്നവരായി മാറാൻ പറ്റുക ഒന്ന് സാമുവൽ ഒന്ന് രണ്ട് മൂന്ന് അധ്യായങ്ങൾ ഏലിയുടെയും കുടുംബത്തിൻ്റെയും അവസ്ഥകളെക്കുറിച്ച് പ്രത്യേകം എടുത്തു കാണിക്കുന്നത് കാണാൻ സാധിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് ദൈവം വ്യക്തമായി പറഞ്ഞത് എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും എന്നെ നിന്ദിക്കുന്നവർ നിന്ദിക്കപ്പെടും ഒരു കുടുംബത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം ദൈവത്തെ ആദരിക്കാൻ തീരുമാനമെടുത്ത കുടുംബം അതിൻ്റെ ഫലമായിട്ട് ആ കുടുംബത്തിലേക്ക് വന്ന ദൈവാനുഗ്രഹങ്ങൾ ഞാനും നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ആ കുടുംബത്തെ അറിയാവുന്ന മറ്റു പല വ്യക്തികളും ആ കുടുംബത്തെക്കുറിച്ച് പങ്കുവച്ച കാര്യങ്ങളും ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടിട്ടുള്ളതാണ് നിങ്ങൾ വൈക്കത്തുനിന്ന് തണ്ണീർമുക്കം പണ്ടിലേക്ക് പോവുകയാണെങ്കിൽ ആ തണ്ണീർമുക്കം പണ്ട് കയറുന്നതിന് തൊട്ടുമുമ്പ് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ ഒരു വീട് കാണാൻ പറ്റും ആ വീടിൻ്റെ ഒരു പ്രത്യേകത ഇന്നിപ്പോൾ അതുപോലത്തെ വളരെയേറെ വീടുകൾ നമുക്ക് കാണാൻ സാധിച്ചേക്കാം ആ വീടിൻ്റെ ഒരു പ്രത്യേകത ആ വീടിൻ്റെ ചുറ്റുമുള്ള മതിലിൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും എനിക്കറിയാവുന്ന ഒരു കുടുംബമാണ് ഒരു കുര്യാക്കോസിൻ്റെ കുടുംബം അദ്ദേഹം നേരത്തെ സൗദി അറേബ്യയിൽ ബിസിനസ് നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെ വളരെ അടുത്തറിയാവുന്ന ഒരഗസ്റ്റിൻ അച്ചായൻ പങ്കുവച്ച കാര്യം അച്ഛ എനിക്കും മറ്റു പലർക്കും അറിയാം കുര്യാക്കോസിൻ്റെ ജീവിതത്തിൽ കുര്യാക്കോസിൻ്റെ കുടുംബത്തിൽ ദൈവം എത്രമാത്രം അനുഗ്രഹങ്ങൾ വർഷിച്ചു എന്നത് അതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞത് കുര്യാക്കോസ് ഒരു ധ്യാനം കൂടി ആ ധ്യാനത്തിൽ ദൈവത്തിൻ്റെ വചനം അദ്ദേഹത്തെ സ്പർശിച്ചു വചനത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും മനസ്സിലാക്കിയ കുര്യാക്കോസ് ഒരു തീരുമാനമെടുത്തു എൻ്റെ ഭിത്തിയിൽ പോലും ദൈവത്തിൻ്റെ വചനം പ്രചരിക്കപ്പെടണം അന്ന് വരെ പരസ്യത്തിനായിട്ട് കൊടുത്തിരുന്ന അദ്ദേഹത്തിൻ്റെ മതിൽ അദ്ദേഹം കർത്താവിൻ്റെ വചനം പ്രചരിപ്പിക്കുന്നതിനായി മാറ്റിവെച്ചു പിന്നീട് പരസ്യക്കാർക്ക് അദ്ദേഹം കൊടുത്തില്ല എനിക്കതിൻ്റെ വരുമാനം വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ മതിൽ നന്നായിട്ട് പെയിൻ്റ് അടിച്ചിട്ട് ദൈവത്തിൻ്റെ വചനം കുറേയേറെ നല്ല വചനങ്ങൾ അദ്ദേഹം സെലക്ട് ചെയ്തിട്ട് അത് ആ ഭിത്തിയിൽ എഴുതി വെച്ചു അദ്ദേഹത്തെ അടുത്തറിയാവുന്ന അച്ചായൻ പോലും പറയുകയാണ് കുര്യാക്കോസിനെ ബിസിനസ്സിൽ കർത്താവ് അനുഗ്രഹിച്ച് അനുഗ്രഹിച്ചു ഉയർത്തി ആ അനുഗ്രഹം അതിൻ്റെ ക്ലൈമാക്സിലെത്തിയത് കുര്യാക്കോസ് തക്ക സമയത്ത് സൗദിയിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് വിറ്റു എന്നതാണ് ഏതാനും മാസങ്ങൾ കൂടി കഴിഞ്ഞു പോയെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് വിറ്റപ്പോൾ കിട്ടിയ പണത്തിൻ്റെ മൂന്നിലൊന്നു പോലും കിട്ടില്ലായിരുന്നു കാരണം അതുപോലെ അവിടുത്തെ കാര്യങ്ങൾ നിയമങ്ങൾ അവസ്ഥകൾ എല്ലാം മാറി പ്രിയപ്പെട്ടവരെ ഞാൻ ഈ സംഭവം പറയാൻ കാരണം കുര്യാക്കോസ് ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ വചനം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം ഒരു തീരുമാനമെടുത്തു അതിലൂടെ ചില നഷ്ടങ്ങൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മതിൽ പരസ്യത്തിനായിട്ട് കൊടുത്തപ്പോൾ കിട്ടിയിരുന്ന ആ വരുമാനം അതില്ലാതായി പക്ഷേ നൂറുകണക്കിന് വർഷങ്ങൾ ആ മതിൽ പരസ്യക്കാർക്ക് കൊടുത്ത് അതിൽ നിന്നും വരുമാനം കിട്ടിയാലും പ്രിയപ്പെട്ടവരെ അതിൻ്റെയൊക്കെ പതിനായിരം മടങ്ങ് ഒരൊറ്റ ട്രാൻസാക്ഷൻ ഒരൊറ്റ കച്ചവടത്തിൽ തന്നെ ദൈവം അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെച്ചുകൊടുത്തു ഇതിനാണ് ദൈവത്തെ ആദരിക്കുന്നവരെ ദൈവവും ആദരിക്കും എന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടുമുട്ടിയവരും ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തെ ആദരിക്കുന്നവരുമായിട്ട് നമ്മൾ മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുക ഏതാനും ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടത്തിക്കൊണ്ടു പോകുന്നത് നല്ലതാണ് അനാദരവ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാവുന്ന നഷ്ടങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഒന്ന് സാമൂഹൽ രണ്ടാം അധ്യായത്തിലൂടെ കടന്നുപോയാൽ പോയാൽ പ്രത്യേകിച്ച് അതിൻ്റെ പതിനേഴ് മുതലുള്ള വചനഭാഗം വായിച്ചാൽ മൂന്ന് രീതിയിലുള്ള അനാദരവ് ദൈവത്തോട് കാട്ടാവുന്ന അനാദരവിനെക്കുറിച്ച് അവിടെ തന്നെ വചനം വ്യക്തമാക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം അശ്രദ്ധയോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നവർ അനാദരവ് കാട്ടുന്നവരായി മാറും വചനം പറയുകയാണ് ഒന്ന് സാമൂഹ്യ രണ്ട് പതിനേഴിൽ ഏലിയുടെയും മക്കളുടെയും പാപം ഗുരുതരമായ പാപമായിട്ട് ദൈവം കണ്ടു അത് എന്തായിരുന്നു എന്നും അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത്ര അശ്രദ്ധയോടെയാണ് അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തത് ഏതെങ്കിലും വിധത്തിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന മേഖലയിൽ വ്യാപരിക്കുന്ന വ്യക്തികൾ പ്രവർത്തിക്കുന്ന വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വചനഭാഗം അശ്രദ്ധയോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്തത് കർത്താവ് വളരെ ഗൗരവമുള്ള ഒരു പാപമായിട്ട് കണക്കാക്കിയെന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കാം വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോഴായിരിക്കാം കർത്താവിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോഴായിരിക്കാം കൂട്ടായ്മയിൽ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴായിരിക്കാം ഒരു കാരണവശാലും ഒരശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്നും വരരുതെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് വേണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോഴും ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുമ്പോഴും വചനം പ്രഘോഷിക്കുമ്പോഴുമെല്ലാം നമ്മളറിയാതെ തന്നെ ഈ ഒരു അശ്രദ്ധ നമ്മുടെ ജീവിതത്തിലേക്ക് ഞുഴഞ്ഞു കയറിയേക്കാം അത് എത്ര ഗൗരവമുള്ളൊരു പാപമായിട്ട് കർത്താവ് കണക്കാക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴായിരിക്കാം പ്രാർത്ഥന നയിക്കുമ്പോഴായിരിക്കാം ശുശ്രൂഷകൾ നയിക്കുമ്പോഴായിരിക്കാം അങ്ങേയറ്റം ശ്രദ്ധയോടെ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യാറുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം നിസാരം നമ്മുടെ ഭവനത്തിൽ സന്ധ്യാപ്രാർത്ഥന നയിക്കുന്ന കാര്യമായിരിക്കാം അതല്ലെങ്കിൽ ഒരു പാട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന കാര്യമായിരിക്കാം അവിടെയെല്ലാം നമ്മൾ ശ്രദ്ധാപൂർവം ഇക്കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ അഭിഷേകവും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിലേക്കും മറ്റുള്ളവരിലേക്കും കടന്നു വരാൻ അതിളവരുത്തും അശ്രദ്ധയോടെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന നമ്മുടെ ശുശ്രൂഷയിൽ വരാവുന്ന നഷ്ടങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമത്തെ കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് നമ്മൾ ഒന്ന് സാമുകൽ രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വചനം വായിച്ചാൽ കാണാൻ പറ്റും കർത്താവിൻ്റെ വിഹിതത്തിൽ ആർത്തിയോടെ കണ്ണുപൂണ്ട് ഇരിക്കുന്നത് നമുക്കറിയാം ഏലിക്കും മക്കൾക്കും സംഭവിച്ച ചില കാര്യങ്ങൾ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വളരെ വേദനാജനകമായ പല കാര്യങ്ങളും ആ കുടുംബത്തിൽ സംഭവിച്ചു ഒന്ന് അകാല മരണങ്ങൾ ഒരേ ദിവസം തന്നെ രണ്ട് മക്കൾ മരിച്ചു വീഴുന്നത് കാണുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അകാല മരണങ്ങൾ ആ കുടുംബത്തിൽ സംഭവിച്ചു വീണ്ടും നമുക്ക് നമുക്കാണെന്ന് സാധിക്കും കണ്ണീരൊഴുകി കാഴ്ച മങ്ങിയ അവസ്ഥ ഹൃദയം ഉരുകി ഉരുകി ജീവിക്കേണ്ടി വന്ന അവസ്ഥകൾ ഇതെല്ലാം രണ്ടാം അധ്യായം ഒന്ന് സാമുവൽ രണ്ടാം അധ്യായം വായിച്ചാൽ ഏലിക്കും തൻ്റെ മക്കൾക്കും സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം വിവരിക്കുന്ന കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവർ ഇപ്രകാരം സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഏലിയുടെ മക്കൾ ദൈവത്തിൻ്റെ വിഹിതത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഷെയർ ദൈവത്തിന് കൊടുക്കേണ്ട കാര്യങ്ങൾ ദൈവത്തിന് നൽകേണ്ടിയിരുന്ന അർച്ചനകൾ അതിൽ ആർത്തിയോടെ കണ്ണുപൂണ്ടിരുന്നു ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കണം നമ്മുടെ സ്വാർത്ഥ താല്പര്യം നമ്മുടെ അത്യാഗ്രഹം മൂലം ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കാതിരുന്നാൽ അത് എൻ്റെ പ്രിയപ്പെട്ടവർ സമ്പത്തിൻ്റെ കാര്യമായിരിക്കാം കഴിവുകളുടെ കാര്യമായിരിക്കാം സമയം കൊടുക്കുന്ന കാര്യമായിരിക്കാം ശുശ്രൂഷയുടെ കാര്യമായിരിക്കാം എന്തുമായിക്കോട്ടെ ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് ദൈവത്തിന് കൊടുത്തിരിക്കണം ദൈവത്തിന് കൊടുക്കേണ്ടതുപോലെ നമ്മൾ കൊടുത്തിരിക്കണം അല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരാവുന്ന നഷ്ടങ്ങൾ അനർത്ഥങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏലിയുടെ കുടുംബത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത് മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തോട് അനാദരവ് കാണിക്കുന്ന മറ്റൊരു രീതി ഏലിയോട് ദൈവം ചോദിച്ച ഒരു ചോദ്യം അത് നിങ്ങൾ ഇരുപത്തിയൊൻപതാമത്തെ വചനം തന്നെ ഒന്ന് സാമുകൽ രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വചനം തന്നെ വായിച്ചാൽ അത് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് നിൻ്റെ മക്കളെ നീ എന്നേക്കാൾ ഉപരിയായി സ്നേഹിച്ചത് പ്രിയപ്പെട്ടവരെ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ മറ്റെന്തിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം സുപ്രധാന കൽപ്പനയായിട്ട് ദൈവം എടുത്തു കാണിച്ചിരിക്കുന്ന കൽപ്പനയാണ് മർക്കോസ് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വചനം നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ഈ കാര്യത്തിൽ വീഴ്ച വരുത്തുന്നവർ ദൈവത്തോട് അനാദരവ് കാണിക്കുന്നവരായി മാറുമെന്ന് അതുകൊണ്ടാണ് ഈ ചോദ്യം ഏലിയുടെ മുഖത്ത് നോക്കി ദൈവം ചോദിച്ചത് എന്തുകൊണ്ടാണ് നിൻ്റെ മക്കളെ നീ എന്നെക്കാൾ ഉപരിയായിട്ട് സ്നേഹിച്ചത് ഈ മൂന്ന് മേഖലയിലും തെറ്റുവരാതെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തെ ആദരിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഏറ്റെടുക്കാൻ പറ്റും രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ് ദൈവത്തെ ആദരിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹ സമൃദ്ധി നമുക്ക് ഏതാനും വ്യക്തികളെ ബൈബിളിൽ നിന്നും എടുത്തു കാണാൻ സാധിച്ചാൽ ദൈവത്തെ ആദരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ദൈവം വർഷിച്ച അനുഗ്രഹങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായം അതിനു മുമ്പ് ഇരുപത്തിയൊന്നാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോഴും ഈ വിഷയം വളരെ വ്യക്തമായിട്ട് ദൈവം പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും ദൈവം പറഞ്ഞ കാര്യങ്ങൾ ദൈവം നിർദ്ദേശിച്ച കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിറവേറ്റിയ ഒരു വ്യക്തിയാണ് അബ്രാഹം ഖാഗാറിനെയും ഇസ്മായലിനെയും കുടുംബത്തിൽ നിന്നും പുറന്തള്ളാൻ ആവശ്യപ്പെട്ടപ്പോൾ വേറൊന്നും നോക്കാതെ അത് ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന അബ്രാഹത്തെ കാണാൻ പറ്റും വീണ്ടും ഇരുപത്തി രണ്ടാം അധ്യായത്തിൻ്റെ പതിനാറ് മുതലുള്ള വധലകൾ വായിച്ചാൽ പോലും ബലി കഴിക്കാൻ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം ബലി കഴിക്കാൻ തയ്യാറായപ്പോൾ അതിന് ദൈവം വാഗ്ദാനം ചെയ്ത അനുഗ്രഹം വളരെ വിപുലമായിരുന്നു പ്രിയപ്പെട്ടവരെ അബ്രാഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അബ്രാഹത്തോട് ദൈവം ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് തൻ്റെ ഏകജാതിനെ ബലി കഴിക്കുക അതിനുപോലും മനസ്സ് കാണിച്ചപ്പോൾ അങ്ങനെ ദൈവത്തെ ആദരിക്കാൻ മനസ്സ് വെച്ചപ്പോൾ അബ്രാഹത്തിന് ദൈവം കൊടുത്ത വാഗ്ദാനം നിന്നോട് ഞാൻ ശപഥം ചെയ്തു പറയുന്നു നിൻ്റെ പോലും എന്നിൽ നിന്ന് മാറ്റിവയ്ക്കാതെ നീ കഴിക്കാൻ മനസ്സ് കാണിച്ചതുകൊണ്ട് ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ഞാൻ അനുഗ്രഹമാക്കി മാറ്റും അബ്രാഹം ദൈവത്തെ ആദരിച്ചപ്പോൾ അബ്രാഹത്തെ ആദരിക്കുന്ന ദൈവത്തെ കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ ദൈവത്തെ നമ്മൾ ആദരിച്ചാൽ ദൈവം നമ്മളെ ആദരിച്ചിരിക്കും ദൈവം നമ്മളെ ആദരിക്കുന്നതിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും മറ്റൊരു കൂടി നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് വളരെ നല്ലതാണ് ദാവി ദൈവത്തെ ആദരിക്കുന്ന ദാവി അതും പല രീതിയിൽ ദൈവത്തെ ആദരിക്കാൻ മനസ്സ് വെച്ച ദാവിദിനെക്കുറിച്ച് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും രണ്ട് സാമൂഹൽ ആറാം അധ്യായം മുതൽ മുമ്പോട്ട് വായിച്ചാൽ വാഗ്ദാന ഭേടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്ത് ദൈവത്തെ ആദരിക്കുന്ന ദാവീദിനെ കാണാൻ പറ്റും മറ്റു പലരും അവരെ പരിഹസിക്കുന്ന രംഗമുണ്ടായിട്ട് പോലും അവിടെയെല്ലാം ദൈവത്തെ ആദരിച്ചുകൊണ്ട് ഈ ദൈവത്തിന് വേണ്ടി ഇതിനേക്കാൾ പരിഹാസ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമോ ഞാൻ ചെയ്യും എന്ന് പറയാൻ മനസ്സ് വെച്ച ദാവീദിനെ നമുക്കാണെങ്കിൽ സാധിക്കും അതിൻ്റെ ഫലമായിട്ട് ദൈവം ദാവീദിനെ അനുഗ്രഹിച്ചു നമുക്ക് രണ്ട് സാമുകൽ എട്ടാം അധ്യായത്തിൻ്റെ ആറാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ദാവീദ് പോയിടത്തെല്ലാം ദൈവം അവൻ്റെ കൂടെ പോയി എന്തിനായിരുന്നു അവന് വിജയം നൽകുവാൻ അവൻ ചെയ്ത ചെറുതും വലുതുമായ സകല കാര്യങ്ങളിലും ദൈവം അവന് വിജയം നൽകി എന്നാണ് ബൈബിളിൽ നമ്മൾ വായിക്കുക പണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തെ ആദരിക്കാൻ നമുക്ക് സാധിച്ചാൽ ദൈവം നമ്മളെ ആദരിക്കും ദൈവം നമ്മളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഉയർത്തുന്ന അനുഭവം ഉണ്ടാവും ആദരിക്കുന്നതിന് പകരം അനാദരവ് കാണിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അവിടെയാണ് ഏറ്റവും കൂടുതൽ പരാജയം നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ദാവീദിനും തെറ്റുപറ്റി അത് രണ്ട് സാമൂഹ്യൽ പതിനൊന്നാം അധ്യായം മുതൽ വായിച്ചാൽ ദാവീതിന് വീഴ്ചകൾ സംഭവിച്ചു അതിൻ്റെ ഫലമായിട്ട് അവൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ ചേക്കേറി അത് തിരിച്ചറിഞ്ഞ് ദാവീത് ചെയ്തൊരു കാര്യം അനുദവിച്ച് ദൈവത്തിൻ്റെ പക്കിലേക്ക് അവൻ തിരിഞ്ഞു തൻ്റെ മകൻ രോഗം ബാധിച്ച് മരണത്തിലേക്ക് കടന്നുപോയിട്ടും ദൈവത്തിനെതിരെ പരിഭവം പറയാതെ ഇതെൻ്റെ പാപം മൂലം സംഭവിച്ചതാണ് ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നുപോയത് മൂലം ദൈവത്തോട് അനാദരവ് കാണിച്ചത് മൂലം എൻ്റെ ജീവിതത്തിൽ വന്നതാണെന്ന് ദാവീദ് ദാവീത് പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് അവനെ ദൈവം ആദരിച്ച് അനുഗ്രഹിച്ച് അവന് നൽകിയ മകനാണ് സോളമൻ ദൈവത്തെ നമ്മൾ ആദരിച്ചാൽ ദൈവം നമ്മളെ ആദരിക്കും പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ കനികാമറിയം അവിടുത്തെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞു അവളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ബലി കഴിച്ചുകൊണ്ട് പോലും ദൈവഹിതം നിറവേറ്റി അത് ദൈവത്തെ ആദരിച്ചതിൻ്റെ ഭാഗമാണ് അവളെ ദൈവം ഉയർത്തി ദൈവത്തിൻ്റെ അമ്മയായി സ്വർഗത്തിലേക്ക് ഉയർത്തുന്നത് കാണാൻ സാധിക്കും ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം ഹൃദയത്തിൽ ഉറപ്പിക്കാം നമ്മൾ ദൈവത്തെ ആദരിച്ചാൽ ദൈവം നമ്മളെ ആദരിക്കും ആ അനുഗ്രഹങ്ങളെല്ലാം ഏറ്റുവാങ്ങുവാൻ നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ അർത്ഥാവിശംസയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അഭിഷേകവും നിങ്ങളോടുകൂടിയും നിങ്ങളുടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും Depoümmen Nekim Amin. പ്രിയ ദൈവജനമേ സ്വർഗീയമായ അന്തരീക്ഷത്തിൽ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്ന നിമിഷങ്ങളാണ് സ്വർഗത്തിൽ നിന്ന് വന്ന് യേശുവിനോട് ജീവിക്കുന്ന ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ് ദിവ്യകാരുണ്യനാഥനിലേക്ക് നമ്മുടെ മുഴുവൻ ശ്രദ്ധയും നമുക്ക് കൊണ്ടുവരാം അവിടുത്തെ സന്നിധിയിൽ നമ്മൾ ഹൃദയം തുറന്നാൽ മനസ്സ് തുറന്നാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും ദൈവം നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കും വചനം ശ്രവിച്ചതിൻ്റെ ലഹരിയിലായിരിക്കും നമുക്ക് ഈ ആരാധന സമയത്ത് നമ്മുടെ എല്ലാ അവസ്ഥകളെയും ആവശ്യങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കാം ദൈവത്തെ ആദരിക്കുന്നവർക്ക് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞു പ്രിയപ്പെട്ടവർ ഏതെല്ലാം വിധത്തിലാണ് ദൈവത്തോട് നമുക്കോ നമ്മുടെ കുടുംബത്തിനോ അനാദരവ് കാട്ടാൻ ഇടവന്നത് ആ പാപങ്ങളെ ഓർത്ത് അനുദവിക്കാം പാപക്കറകൾ നീങ്ങി നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി നിറയും നമുക്കൊന്ന് നമുക്കൊന്നുകാർത് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും സ്ഥിതിയും ഉണ്ടായിരിക്കട്ടെ ദിവ്യകാരുണ്യനാഥനിലേക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണു തുറന്ന് നമുക്കൊന്ന് നോക്കാം ജീവിക്കുന്ന ദൈവം രോഗികളായി നമുക്ക് സൗഖ്യം നൽകുവാൻ പാപികളായി നമ്മെ രക്ഷിക്കുവാൻ നമ്മെ അനുതാപത്തിലേക്ക് നയിക്കുവാൻ ജീവിക്കുന്ന ദൈവം ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന നിമിഷങ്ങളാണ് നമ്മുടെ വേദനകൾ നമ്പരങ്ങളെല്ലാം ഈ ദിവ്യനാഥന് മുമ്പിൽ നമുക്കിപ്പോൾ സമർപ്പിക്കാം വൈദികരായ ഞങ്ങൾ കെട്ടുവാനും അഴിക്കുവാനും വിശുദ്ധീകരിച്ച് വിടുതൽ നൽകുവാനും കർത്താവ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ് ശിരസ് നമിക്കുക വിശ്വാസത്തോടെ യേശുനാഥൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ എല്ലാ അവസ്ഥകളെയും ആവശ്യങ്ങളെയും സമർപ്പിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക കരുണ്യവനായകർത്താവ് വൈദികരായ ഞങ്ങൾ അവിടുത്തെ പ്രിയ മക്കളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിൽ അവിടുന്ന് അത്ഭുതകരമായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ അങ്ങ് അറിയുന്നവനാണ് ഞങ്ങളുടെ എല്ലാ അവസ്ഥകളും അങ്ങ് അറിയുന്നവനാണ് അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച ഒരു വ്യക്തി പോലും ഭഗ്നാശരാകേണ്ടി വന്നിട്ടില്ല കർത്താവേ ഇവരുടെ നിലവിളിക്ക് അവിടുന്ന് ഉത്തരം നൽകണമേ രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കൾക്ക് സൗഖ്യം നൽകണമേ പാപത്തിൻ്റെ പിടിയിലമർന്നിരിക്കുന്ന മക്കൾക്ക് മാനസാന്തരം അനുതാപം കർത്താവേ അവിടുന്ന് പ്രദാനം ചെയ്യണമേ ഇവരെ മാത്രമല്ല ഇവരുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ അവിടുത്തെ സന്നിധിയിലേക്ക് ഈ മക്കൾ ഉയർത്തുന്ന ഇവരുടെ നിലവിളിക്ക് അവിടുന്ന് ഉത്തരം നൽകണമേ രോഗാവസ്ഥയിൽ കഴിയുന്നവരെ ഇപ്പോൾ തന്നെ കർത്താവെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അസമാധാനത്തിൽ കഴിയുന്നവർക്ക് സമാധാനം നൽകണമേ സന്തോഷമില്ലാത്തവർക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കണമേ ഈ മക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പ്രിയപ്പെട്ടവരെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും നിങ്ങളുടെ കുടുംബത്തിനും ആവശ്യമായ വിടുതൽ നൽകി വിശുദ്ധീകരണം നൽകി നിങ്ങളെ അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കരങ്ങൾ ദിവ്യകാരുണ്യനാഥനിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ അവസ്ഥകളെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം